പണത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു കായിക ഇനമാണ് ഫുട്ബോൾ എന്നത്. പണമുള്ള ക്ലബ്ബ് നല്ല താരങ്ങളെ വാങ്ങുന്നതും കോച്ചിങ് സ്റ്റാഫുകളൊക്കെ വാങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇതേ പണം തന്നെ എതിരാളികളെ വാങ്ങുന്നതും റഫറികളെ വാങ്ങുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ പല തട്ടിപ്പുകളും ഫുട്ബോളിൽ നടന്നിട്ടുണ്ട്. എന്നാൽ മൂന്ന് പേർക്ക് ഫുട്ബോളേഴ്സ് നടത്തിയിട്ടുള്ള തട്ടിപ്പിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയുടെ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിലൂടെ ആദ്യമായിട്ട് പറയാൻ പോകുന്ന ഫേക്ക് ഫുട്ബോളർ എന്നത് കാർലോസ് കൈസർ എന്ന് പറയുന്ന താരമാണ്. എന്തുകൊണ്ടും ഒന്നാം സ്ഥാനത്തിന് യോജിച്ച താരമാണ് ഇദ്ദേഹം. കാരണം ഫുട്ബോൾ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഉടായ്പൻ ഫുട്ബോളറാണ് കാർലോസ് കൈസർ. കാർലോസ് കൈസർ എന്ന് പറയുന്ന ഈ ഫേക്ക് ഫുട്ബോളർ ഫുട്ബോളിനെ ഒരു വരുമാന മാർഗമായി സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ കരിയറിൽ ഉടനീളവും ഇദ്ദേഹം തട്ടിപ്പ് മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ബ്രസീലിലെ ഫ്ലമെങ്കോ പോലെയുള്ള വലിയ ക്ലബ്ബുകളിലേക്കും കളിച്ച ഇദ്ദേഹം ഫ്രാൻസിലും അർജന്റീനയിലും മെക്സിക്കോയിലെയും വലിയ ക്ലബ്ബുകൾക്ക് വേണ്ടിയും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ഇദ്ദേഹത്തിന് പേര് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു കളിയോ ഒരു ഗോളോ അസിസ്റ്റോ ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ആ ക്ലബ്ബുകൾക്ക് വേണ്ടി ഒരു കളി പോലും കളിച്ചിട്ടില്ല. കളിക്കാരനാവണം, സമ്പാദിക്കണം, എന്നാൽ കളിക്കരുത് എന്നൊരു മുദ്രാവാക്യമാണ് ഇദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ക്ലബ്ബ് ട്രയൽ മത്സരത്തിൽ പോകുന്ന സമയത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മാനേജ്മെന്റിനെ ഇംപ്രസ് ചെയ്തുകൊണ്ട് നല്ലൊരു തുകയ്ക്ക് നല്ലൊരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തുകൊണ്ട് ഇദ്ദേഹം ക്ലബ്ബിൽ ജോയിൻ ചെയ്യും. പിന്നീട് കളിക്കേണ്ട സമയമാകുമ്പോൾ പരിക്ക് വ്യാജം നടിച്ചുകൊണ്ട് ഇദ്ദേഹം കളിക്കാൻ ഇറങ്ങിയില്ല. ഒരു കളി പോലും ഇദ്ദേഹം കളിക്കാൻ ഇറങ്ങുകയില്ല. അതുമാത്രമല്ല, ഇദ്ദേഹം ഒരു കളിയിൽ നിർബന്ധമായിട്ടും ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്ന സമയത്ത് ഇദ്ദേഹം ചെയ്തത് ഇങ്ങനെയാണ്: എതിരാളികളുടെ ആരാധകരെ കയറി ഇടിക്കുകയും പിന്നെ റഫറിയിൽ നിന്ന് റെഡ് കാർഡ് വാങ്ങി ഇദ്ദേഹം പുറത്തു പോവുകയും ആയിരുന്നു ചെയ്തത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി ഇദ്ദേഹം അത്ര വലിയൊരു ഡൈപ്പൻ ഫുട്ബോളർ തന്നെയാണ് എന്ന്. പിന്നീട് ഇദ്ദേഹം എങ്ങനെ മറ്റ് ക്ലബ്ബിലേക്ക് പോകുന്നു എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. ഇതിനുവേണ്ടി ഇദ്ദേഹം ചെയ്യുന്നത് ഫുട്ബോൾ ആരാധകരുമായിട്ട് ചേർന്നുകൊണ്ട് ഇദ്ദേഹം വലിയൊരാളാണ് എന്നൊരു ക്യാമ്പയിൻ തുടങ്ങുകയും പിന്നെ ഫുട്ബോൾ സുഹൃത്തുക്കളുമായി ജോയിൻ ചെയ്തുകൊണ്ട് ശുപാർശകൾ മറ്റ് ക്ലബ്ബുകളിലേക്ക് കൊടുക്കുകയും അങ്ങനെ ഇദ്ദേഹം ക്ലബ്ബ് മാറും. അതുകൊണ്ട് ക്ലബ്ബ് മാറുന്ന കാര്യം ഇദ്ദേഹത്തിന് നിസ്സാരമാണ്. അതുമാത്രമല്ല, ഡോക്ടേഴ്സുമായിട്ട് ചേർന്നുകൊണ്ട് ഫേക്ക് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കി അങ്ങനെ പരിക്കാന്ന് പറഞ്ഞുകൊണ്ട് ക്ലബിൻ്റെ കണ്ണിൽ പൊടിയോ ഇടുകയും ഇദ്ദേഹം ചെയ്യും. ഇതൊക്കെ വലിയൊരു വീരവാദം എന്ന രീതിയിലാണ് ഇദ്ദേഹം റിട്ടയർഡായതിനു ശേഷം ഒരു ഇൻ്റർവ്യൂലൂടെ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഇദ്ദേഹം നല്ല രീതിയിൽ നല്ലത് സമ്പാദിച്ചുകൊണ്ട് നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഒന്നാം സ്ഥാനത്തിന് യോഗ്യനായ ഫേക്ക് ഫുട്ബോളറാണ് ഇദ്ദേഹം. രണ്ടാമത്തെ ഫേക്ക് ഫുട്ബോളർ എന്നത് അലിദിയ എന്ന് പറയുന്ന താരമാണ്. 1996 സാംപ്ടണിന്റെ മാനേജറായ ഗ്രെയിം സാംസണിന് ഒരു കോൾ വരികയായിരുന്നു. ആ കോൾ ചെയ്ത് വേറെ ആരുമല്ല ജോർജ് വേ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ബാലദിയർ പുരസ്കാരമൊക്കെ നേടി നല്ലൊരു താരമെന്ന നിലയിൽ പോകുന്ന താരമായിരുന്നു ആ ഫോൺ കോളിൽ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തനിക്കൊരു കസിൻ ഉണ്ടെന്നും അദ്ദേഹം PSGയിലാണ് കളിക്കുന്നതെന്നും അദ്ദേഹം ഇൻ്റർനാഷണൽ ടീമിന് വേണ്ടി 6 മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് എന്നായിരുന്നു ആ ഫോൺ കോളിലുണ്ടായിരുന്നത്. ഇദ്ദേഹം എന്തായാലും നിങ്ങൾക്ക് യോജിച്ച ഒരു താരമാണ് എന്നു കൂടിയും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നല്ലൊരു ഫോർവേഡിന് ആവശ്യമുള്ള ഗ്രെയിം സാംസൺ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് എന്തായാലും അദ്ദേഹത്തിന് ഒരു ട്രയൽ മത്സരം കളിക്കാൻ അവസരം കൊടുത്തു. ആ മത്സരത്തിൽ തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അദ്ദേഹം ഒരു മാസത്തെ കോൺട്രാക്റ്റിൽ ഈ ക്ലബിൽ ജോയിൻ ചെയ്യുകയായിരുന്നു. അലിദിയ എന്ന് പറയുന്ന ആ താരത്തെ സൈൻ ചെയ്തതുകൊണ്ട് തന്നെ നല്ലൊരു ഫോർവേഡിനെ കിട്ടിയെന്നൊരു സന്തോഷവും ഗ്രെയിം സാംസൺ എന്ന് പറയുന്ന മാനേജറിനുണ്ടായിരുന്നു. അലിദിയ എന്ന് പറയുന്ന ഈ ഫേക്ക് ഫുട്ബോളറിനെ സാംപ്ടൺ എന്ന് പറയുന്ന പ്രീമിയർ ലീഗ് ക്ലബിന് വേണ്ടി അരങ്ങേറ്റ മത്സരം കളിക്കാൻ അധികം നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ലീഡ്സ് യുണൈറ്റഡും സാംപ്ടണും തമ്മിൽ നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ 32 മിനിറ്റിൽ മാറ്റിലെ ടിസറി എന്ന് പറയുന്ന അവരുടെ ഇതികാര താരത്തിന് പരിക്ക് മൂലം പിൻവലിക്കുകയായിരുന്നു. പിന്നീടായി ഉണ്ടായിരുന്ന ആകെ ഒരു ഫോർവേഡ് എന്ന് പറയുന്നത് ഇദ്ദേഹമായിരുന്നു. അതുകൊണ്ട് അലിദി എന്ന് പറയുന്ന ആ ഫേക്ക് ഫുട്ബോളറെ ഇദ്ദേഹത്തിന് പകരക്കാരനായി കളത്തിലേക്ക് ഇറക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് ആ മാനേജ്മെൻറ്റും ആ മാനേജറും താരങ്ങളും ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം ഒരു ഫേക്ക് ഫുട്ബോളറാണെന്നും ഫുട്ബോളിന് പറ്റിയ ഒരു ധാരണയും ഇദ്ദേഹത്തിന് ഇല്ല എന്നും അവർക്ക് മനസ്സിലായത്. ഫോർവേഡ് പൊസിഷനിൽ കളിക്കാൻ ഇറക്കിയ ഇദ്ദേഹം ഏത് പൊസിഷനിലാണ് കളിച്ചതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. ഫോർവേഡ് എന്ന നിലയിൽ ഇദ്ദേഹം ഒരു വശത്തേക്കും ആ മറ്റേ വശത്തേക്കും മാത്രം ഓടി നടക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. ഇത് കണ്ടപ്പോഴും അവർക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു ഫേക്ക് ഫുട്ബോളറാണെന്ന്. 32 മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഇറങ്ങിയ മാറ്റിലെ ഡിസേറി എന്ന് പറയുന്ന ആ ലെജൻഡ് താരം പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ കളി കണ്ടപ്പോൾ ഞങ്ങൾക്ക് അറുപ്പ് തോന്നി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പിന്നീട് 55 മിനിറ്റിൽ അദ്ദേഹത്തെ പിൻവലിക്കുകയായിരുന്നു. ഒരു സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഇറക്കിയ താരത്തെ പിൻവലിക്കണമെങ്കിൽ അത്രയും മോശമായ പ്രകടനമായിരിക്കും ആ അലിദി എന്ന് പറയുന്ന ഫേക്ക് ഫുട്ബോളർ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിന് പണി കിട്ടിയെന്ന് ഉറപ്പായ സമയത്ത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റാംപ്ടൺ എന്ന് പറയുന്ന ക്ലബിൻ്റെ ഹോട്ടലിൽ നിന്ന് ബില്ല് പോലും അടയ്ക്കാതെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിനായിട്ട് ഫോൺ കോൾ ചെയ്ത ജോർജ് വേ എന്ന് പറയുന്ന താരം ഇതറിഞ്ഞപ്പോൾ താൻ ഇങ്ങനെ ഒരു ഫോൺ കോൾ ചെയ്തിട്ടില്ലെന്നും തനിക്ക് ആ താരത്തെ അറിയില്ലെന്നും തനിക്ക് ഇങ്ങനെ ഒരു കസിൻ ഇല്ല എന്നും കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്.
പിന്നീട് അരിദിയ റിപ്പോർട്ടേഴ്സ് ആയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, താൻ തന്നെയാണ് അപ്പോൾ കോൾ ചെയ്തതെന്നും താൻ ഒരു നല്ലൊരു ഫുട്ബോളർ അല്ല, താൻ ഇതുവരെയും പി എസ് ജിക്കോ നാഷണൽ ടീമിനോ വേണ്ടി കളിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അങ്ങനെ വലിയൊരു തട്ടിപ്പ് തന്നെയായിരുന്നു മാനേജറിന് അന്ന് നേരിടേണ്ടി വന്നത്. എങ്കിലും ഒരു മാസം തന്നെ അത് മനസ്സിലായതുകൊണ്ട് തന്നെ 15 ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ക്ലബിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. ഇവിടെയിലെ മൂന്നാമത്തെ ഫേക്ക് ഫുട്ബോളർ എന്നത് ഡെസ്റ്റർ റൊസാലീസ് എന്ന താരമാണ്. ഈ താരം ആരാണെന്നും ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ഇദ്ദേഹം ചെയ്ത തട്ടിപ്പ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇതാണ്, അതുകൊണ്ട് നമുക്ക് ആ കാര്യം തന്നെ നോക്കാം. 2012 ഓസ്ട്രേലിയൻ ക്ലബിന് ഒരു മെയിൽ വരികയായിരുന്നു. 25 വയസ്സ് പ്രായമുള്ള അർജന്റീനിയ വിങ്ങർ പുതിയൊരു ക്ലബ്ബ് നോക്കുന്നുണ്ടെന്നും അദ്ദേഹം ലിവർപൂളിനായിട്ടും വലൻസിയ്ക്കായിട്ടും അയാസിനായിട്ടും കളിച്ചിട്ടുള്ള താരമാണ് എന്നും കൂടിയായിരുന്നു ആ മെയിലുണ്ടായിരുന്നത്. ഞാൻ അവസാനമായിട്ട് ഒരു വിക്കിപീഡിയ ലിങ്കും പിന്നെ ഒരു ട്വിറ്റർ അക്കൗണ്ടും കൂടി കൊടുത്തിരുന്നു. എല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ നല്ല താരം, നല്ല ക്ലബ്ബുകളിലൊക്കെ കളിച്ചിട്ടുണ്ട്, നല്ല കഴിവുള്ള താരം എന്നൊക്കെ അവർ പറഞ്ഞു. എന്നാൽ അവസാനത്തെ ഒരു സെൻറ്റൻസ് അവരെ കുറച്ച് സംശയത്തിലാക്കി. കാരണം അദ്ദേഹം ട്രയൽ കളിക്കാൻ താല്പര്യമില്ല എന്നും കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. എപ്പോഴാണ് അവർ ട്വിറ്റർ അക്കൗണ്ടും വിക്കിപീഡിയയും ഒന്നുകൂടി പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഇദ്ദേഹം ഒരു ഫേക്ക് ഫുട്ബോളർ ആണ് എന്നാണ്. ഇതെല്ലാം ഫേക്ക് അക്കൗണ്ടേഴ്സും ഫേക്ക് വിക്കിപീഡിയയും ആണെന്ന്. പിന്നീട് കുറച്ചുകൂടി പരിശോധിച്ചപ്പോൾ മൗറോക്കോ റൊസാലിയർ എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇദ്ദേഹം ഡെസ്റ്റർ റൊസാലിസ് എന്ന് പറയുന്ന ഈ താരം തൻ്റെ ഇതിലേക്ക് ആക്കി തൻ്റെ രീതിയിൽ ഒരു വിക്കിപീഡിയയും തൻ്റെ രീതിയിൽ ഒരു ട്വിറ്റർ അക്കൗണ്ടും ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഫേക്ക് ട്രാൻസ്ഫർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടീമിൽ ജോയിൻ ചെയ്യാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. എന്നാൽ ക്ലബ് അധികൃതർ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹം മൗറോക്കോ റൊസാലിസ് എന്ന് പറഞ്ഞ താരത്തോട് മാപ്പ് പറയുകയും താൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നും തൻ്റെ ഏജൻറ്റ് തന്നെ വലിയ ബിൽഡപ്പ് കൊടുത്തുകൊണ്ട് ഒരു ക്ലബിൽ ജോയിൻ ചെയ്യിക്കാൻ നോക്കിയതാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ 3 ഫേക്ക് ഫുട്ബോളേഴ്സിനെ പറ്റിയാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇന്നത്തെ വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. വീഡിയോപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കിടയിലും വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.